ദൈവവചന പഠനത്തിനായിട്ട് ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് നാം കേട്ടതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യം നമ്മുടെ ഉള്ളത്തിൽ വലിയൊരു പ്രാർത്ഥനയുടെ തിരിതെളിക്കുവാൻ ഒരു അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തതായിരിക്കുന്ന വിഷയം ഹൃദയത്തിൻ്റെ പരിച്ഛേദന അല്ലെങ്കിൽ ആത്മീക പരിച്ഛേദന എന്നുള്ളതായ വിഷയത്തെ കുറിച്ചാണ്. സർക്കംസിഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിലെ പരിച്ഛേദനയെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വിഷയമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുറെ നാളുകളായി എൻ്റെ ഹൃദയത്തിൽ പഠിക്കുവാനും അത് ഗ്രഹിക്കുവാനുമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ വീണ്ടും ആ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ ദൈവം എനിക്ക് പ്രേരണ തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഒരുപാട് ദീർഘമായി ആ വിഷയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. എങ്കിലും വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വിഷയം പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിന് കൊടുത്തതായിരിക്കുന്ന ഒരു കൽപ്പനയായിട്ടാണ് പരിച്ഛേദന, സർക്കംസിഷൻ എന്നുള്ളതായ വിഷയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം, അവൻ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത് അബ്രഹാമിനോട് ദൈവം ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഉടമ്പടിയായിട്ടാണ് ഈ വേദഭാഗത്ത് പരിച്ഛേദനയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഉയരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്, ദൈവം എന്തിനാണ് ഒരല്പം ശരീരത്തിൽ നിന്ന് ഒരു അല്പം സ്കിൻ, എന്തിനാണ് ദൈവം അതിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആയിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലെ ഒരു ചർമ്മത്തിന്റെ ഒരറ്റം മുറിച്ചു മാറ്റുന്നതിലൂടെ ദൈവം എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെന്താണ് ഇത്ര പ്രാധാന്യം എന്നുള്ളത് ഒരുപക്ഷെ നാം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ ആത്മീയമായിരിക്കുന്ന ഒരു വലിയ പ്രസക്തിയെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയണം, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ അടങ്ങിയിരിക്കുന്ന പുതിയ നിയമ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ദൈവം ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുൻപ് പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്, 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, 1-ാം ദിവസം പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം, 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. ഒരു വർഷത്തിന്റെ 365 7 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും കഴിക്കുന്ന പുളിപ്പുള്ള അപ്പം. എന്തുകൊണ്ടാണ് ദൈവം ഈ ഒരൽപ്പം പുളിപ്പിനെ കുറിച്ച് ഇത്ര കൺസേൺഡ് ആയിട്ടിരിക്കുന്നത്? ദൈവത്തിന് അല്ലെങ്കിൽ ഈ പുളിപ്പിനെ കുറിച്ച് എന്താണ് ഇത്ര കരുതൽ, അല്ലെങ്കിൽ എന്താണ് ദൈവത്തെ അത് അലട്ടുന്നത്? സമാനമായ ഇരിക്കുന്ന ചോദ്യമാണ്. ഞാനിത് 2 കാര്യങ്ങൾ ഒരുമിച്ച് ചൂണ്ടിക്കാണിച്ചത് നമ്മൾ ഒരുപക്ഷെ ആ നിലയിലായിരിക്കാൻ ചിന്തിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ദൈവം അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ചില ആത്മീക സത്യങ്ങളാണ് ഇന്ന് ഇതിലൂടെ ഗ്രഹിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്പിരിച്വൽ ട്രൂത്ത് വിത്ത് നാച്ചുറൽ ലോസ്, ചില ആത്മീക സത്യങ്ങളെ ദൈവം ചില പ്രമാണങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ നിലയിലുള്ളതായ ചില കൽപ്പനകളെ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. നമുക്കറിയാം
ദൈവം ആദ്യം ചില ആത്മീക സത്യങ്ങൾ തരുന്നതിന് വേണ്ടി ചില നിയമങ്ങളിലൂടെയാണ് നമ്മളോട് ഇടപെടുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പരിച്ഛേദന എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് പുളിപ്പ് നീക്കണമെന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ശബത്ത് ആചരിക്കുന്നതിനെ കുറിച്ച്. പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ ദൈവം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വലിയ ആത്മീക സത്യങ്ങളെ പഴയ നിയമത്തിൽ ചില ഭൗതിക നിയമങ്ങളായി ദൈവം ജനത്തിന് കൊടുക്കുകയാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ആദ്യം ചില കാര്യങ്ങൾ, ചില ആത്മീക സത്യങ്ങൾ അവരെ പഠിപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ചില നിയമങ്ങളിലൂടെ ചില കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചതിന് ശേഷമാണ് ദൈവം അതിൻ്റെ പ്രായോഗികതയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, 3:12, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? യേശു കർത്താവ് ചോദിക്കുക, ഈ ഭൂമിയിലുള്ള ഈ പരിച്ഛേദനയെ കുറിച്ചും അല്പം പുളിപ്പ് നീക്കണമെന്നതിനെ കുറിച്ചും ശബത്ത് ആചരിക്കണം എന്നുള്ളതും ഒക്കെ പറഞ്ഞിട്ട് അത് വിശ്വസിക്കാനും അതനുസരിക്കാനും അത് ഗ്രഹിക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആത്മീക സത്യങ്ങളെയും അതിൻ്റെ പ്രായോഗികതയും ഒക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ കഴിയുന്നത്? അതെങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്? യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15:ാം വരുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനിയും നിങ്ങളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, പക്ഷെ അത് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, അവൻ വന്ന് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന അനേകം ആത്മീക സത്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നിഴലുകളായി ദൈവം പഴയ നിയമത്തിൽ അനേക പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അനേക ആത്മീക സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ന്യായപ്രമാണത്തിൽ ആലങ്കാരികമായി അല്ലെങ്കിൽ ആത്മീക സത്യങ്ങൾ നിഴലുകളായി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10:1 പറയുന്നുണ്ടല്ലോ, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട്. ന്യായപ്രമാണത്തിലൂടെ ദൈവം നമുക്ക് തന്ന കൽപ്പനകൾ സാക്ഷാൽ സ്വരൂപമല്ല, അല്ലെങ്കിൽ അതല്ല യഥാർത്ഥ സ്പിരിച്വൽ ട്രൂത്ത്. പക്ഷേ അത് പഠിപ്പിക്കാൻ ദൈവം ചില നിഴലുകളെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഇതുവരെ പറഞ്ഞത് ദൈവവചനം കേട്ടിട്ടുള്ള ആർക്കും പുതിയ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അത് ഒന്ന് ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പഴയ നിയമ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു? റോമാലേഖനം 2:28-29 വായിക്കുമ്പോൾ യഹൂദന് സംഭവിച്ചത്, അവരതിൻ്റെ ആത്മീക സത്യങ്ങളെ അന്വേഷിക്കുന്നതിന് പകരം അതിനെ കേവലം അക്ഷരങ്ങളായിട്ടെടുത്തു എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അവര് പലപ്പോഴും അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളെയോ അതിൻ്റെ ആത്മീക പ്രസക്തിയെയോ ഗൗരവമായിട്ട് പരിഗണിച്ചില്ല. നേരെ മറിച്ച് അവർ ചെയ്തത് അതിൻ്റെ ആ പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഒക്കെ കടന്നുപോയി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തോലൻ റോമാലേഖനം 2:28 ഇങ്ങനെ പറഞ്ഞത്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, പുറമേ യഹൂദനായവൻ അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തോലൻ ഈ പഴയ നിയമത്തിലെ പരിച്ഛേദന എന്ന വിഷയത്തെ എടുത്തിട്ട്
നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതിനകത്തെ ആത്മീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും പുറമേയുള്ള ആചാരത്തിനല്ല, അല്ലെങ്കിൽ ആക്ഷരീകമായി അത് അനുസരിക്കുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ ആത്മീക സത്യങ്ങളെ ഗ്രഹിക്കുവാൻ നമുക്ക് തിരുമുഖത്തേക്ക്, ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ആദ്യമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, പരിച്ഛേദനയുടെ ഉറവിടത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ പരിച്ഛേദനയുടെ തുടക്കത്തെ കുറിച്ചാണ്. ദ ഒറിജിൻ ഓഫ് സർക്കംസിഷൻ. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് ദൈവം അബ്രഹാമിന് ആദ്യമായി പരിച്ഛേദനയെ കുറിച്ചുള്ളതായ കൽപ്പന കൊടുക്കുന്നത്. അത് നമ്മൾ ആദ്യമേ വായിച്ചു കേട്ടല്ലോ. 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഈ പരിച്ഛേദനയുടെ തുടക്കത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമത് നാം ഗ്രഹിക്കേണ്ടത്, ഇത് ദൈവം നൽകിയതായിരിക്കുന്ന ഒരു കൽപ്പനയാണ്. ദൈവം നൽകിയതായ ഒരു കൽപ്പനയാണെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ദൈവം നൽകിയ കൽപ്പനയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് അതിനെക്കുറിച്ചൊരു വ്യക്തമായിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ, ഗോഡ് നെവർ പ്ലേ ഡൈസ്, ദൈവം ഒരിക്കലും ഇങ്ങനെ കിലുക്കിക്കുത്താറില്ല. ഒന്ന് ആദ്യം ഒരു കാര്യം ചെയ്യാം, പരിച്ഛേദന എന്ന് പറഞ്ഞൊരു നിയമം കൊടുക്കാം, പറ്റിയില്ലെങ്കിൽ വേറെ നിയമം കൊടുക്കാം, അങ്ങനല്ല. ദൈവം ഒരു കൽപ്പന കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഇറ്റ് കെയിം ഫ്രം ഗോഡ് ഹിംസെൽഫ്, ദൈവമാണ് ഈ കൽപ്പനയുടെ ഉറവിടമെന്നുള്ളത്. മാത്രമല്ല, നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ആർക്കും അനുവാദമില്ല. ഇറ്റ് ഈസ് നോട്ട് മൈ പ്രിഫറൻസ് എന്ന് അബ്രഹാമിന് പറയാനൊരു ഓപ്ഷൻ ഇല്ല. നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 13-ാമത്തെ വാക്യം, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. ഈസ് ദേർ ആൻ ഓപ്ഷൻ? വേണോ വേണ്ടയോ എന്ന് വെക്കാനൊരു ഓപ്ഷൻ ഉണ്ടോ? ദൈവവചനം പറയുകയാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഏറ്റേ കഴിയൂ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷണൽ കമാൻഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓപ്ഷണൽ. പ്രിയപ്പെട്ടവരെ, ഇത് വേണോ വേണ്ടയോ എന്ന് വെക്കാൻ അബ്രഹാമിന് കഴിയില്ല. തെളിവെന്താണെന്നറിയാമോ? മോശ തന്റെ മകനുമായി മിസ്രയീമിലേക്ക് പോവുക, ഭാര്യ സിപ്പോറ കൂടെയുണ്ട്. പോകുന്ന വഴിക്ക് വിശ്രമിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ അവർക്ക് എതിർപ്പെട്ടു, ബാലനെ കൊല്ലാൻ തുടങ്ങുക. കാരണം എന്താണെന്നറിയാമോ? സിപ്പോറയ്ക്ക് കാര്യം മനസ്സിലായി, ഇവനെ പരിച്ഛേദന കഴിപ്പിച്ചിട്ടില്ല. സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ചെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുക. ഇറ്റ്സ് നോട്ട് ഓപ്ഷണൽ. പ്രിയപ്പെട്ടവരെ, അത് വേണോ വേണ്ടയോ എന്ന് വെക്കാൻ അന്ന് അവിടെ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിന് ഒരു വലിയ പ്രസക്തി ദൈവം കൊടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മിസ് ചെയ്താൽ നമ്മൾ ഒരുപക്ഷെ ഇതിന്റെ ആകെ തുക നഷ്ടപ്പെട്ടു പോകും. ഇറ്റ് വാസ് എ സൈൻ ഓഫ് ദ കവനന്റ്. ഇതൊരു ഉടമ്പടിയുടെ അടയാളമായിരുന്നു. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അതാണല്ലോ, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും. ദൈവം ഈ സർക്കംസിഷൻ, പരിച്ഛേദന കൊടുത്തത് അതൊരു അടയാളമായിട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? അടയാളത്തിന് അതിൽ തന്നെയല്ല പ്രസക്തി, അടയാളത്തിന്റെ പുറകിലാണ് അതിന്റെ പ്രസക്തി കിടക്കുന്നത്, അല്ലേ? നമ്മള് ഒരാൾ, നമുക്കറിയാം, ഈ ഐഡന്റിഫിക്കേഷൻ മാർക്കൊക്കെ എഴുതും. ഐഡന്റിഫിക്കേഷൻ മാർക്കിനാണോ പ്രസക്തി, അതോ ആ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന ആളിനാണോ പ്രസക്തി? നമ്മൾ പലപ്പോഴും നീട്ടിപ്പിടിച്ച് എഴുതും, ഏ ബ്ലാക്ക് മോൾ ഓൺ റൈറ്റ് ചീക്ക് എന്നൊക്കെ എഴുതും. അപ്പൊ ആ റൈറ്റ് ചീക്കിലുള്ള, വലത്തെ കവിളിലുള്ള ആ കറുത്ത മറുകിനാണോ പ്രസക്തി? ആ കറുത്ത മറുകൊണ്ട്
അടയാളപ്പെടുത്തപ്പെടുന്ന വ്യക്തിക്കാണോ പ്രസക്തി? ഇവിടെ നമ്മൾ അത് കൃത്യമായിട്ട് ഗ്രഹിക്കണം. അനേകം ആളുകൾ ഈ നിഴലായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിലും അക്ഷരാർത്ഥത്തിൽ അനുസരിക്കണമെന്ന് വാശി പിടിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അടയാളമായിട്ടാണ് കൊടുത്തത്. എന്തിന്റെ അടയാളം? ദൈവം അബ്രഹാമിനോട് ചെയ്യുന്ന, ദൈവം ഇസ്രായേൽ ജനത്തോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് പരിച്ഛേദനയെ ദൈവം നൽകിയത്. മാത്രമല്ല, ഇനി അതിൻ്റെ മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് എട്ടാമത്തെ ദിവസം ഏൽക്കാനായിട്ടാ പറഞ്ഞത്, പരിച്ഛേദന എട്ടാം ദിവസം നൽകാനാ പറഞ്ഞത്. എന്താണ് ഈ എട്ടാം ദിവസത്തിന്റെ പ്രസക്തി? നിങ്ങൾ ഇത് അവസാനം വരെ കേൾക്കണേ, അല്ലെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിർത്തിപ്പോയാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കും. ബേസിൽ പറഞ്ഞു ഇനി എല്ലാവരും പരിച്ഛേദന ഏക്കണമെന്ന് പറഞ്ഞു എന്ന് ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. എന്താണ് ഈ എട്ടാം ദിവസത്തിന്റെ പ്രസക്തി? എട്ടാം ദിവസത്തെ കുറിച്ച് മെഡിക്കലി ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. എട്ടാം ദിവസം എന്ന് ദൈവം പറഞ്ഞതിന് അതിനൊരു മെഡിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് ഞാൻ വായിച്ചു. എനിക്ക് അറിഞ്ഞുകൂടെ, തെളിവൊന്നും ഇല്ല. പക്ഷെ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഈ എട്ടാമത്തെ ദിവസം ഒരു കുഞ്ഞുണ്ടായി, എട്ടാമത്തെ ദിവസമാണ് ആ കുഞ്ഞിനൊരു മുറിവുണ്ടായാൽ ഏറ്റവും കുറച്ച് ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന്റെ ലെവല് ഏറ്റവും പീക്കിലേക്ക് വരുന്നത് എട്ടാം ദിവസമാണ്. അത് കഴിഞ്ഞാൽ ഈ ക്ലോട്ട് ചെയ്യാനുള്ള ആ ക്ലോട്ടിംഗ് ലെവല് നോർമലായിട്ട് മാറും. എട്ടാം ദിവസത്തിന് ശേഷം അത് കുറഞ്ഞ് നോർമലായിട്ട് മാറാൻ തുടങ്ങും. അപ്പൊ എന്റെ മനസ്സിലൂടെ ഒരു ചിന്ത പോയി, ദൈവം നമ്മളെ ആത്മീകമായി മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രക്തം ചിന്നി നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ആത്മീക മരണത്തിലേക്ക് നാം പോകാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അവിടെ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്തായിരിക്കും ദൈവം ജനിച്ച് അന്ന് തന്നെ പരിച്ഛേദന കൊടുക്കാൻ പറയാതിരുന്നത്? അതാണ് എന്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത. നാം വളരാൻ തുടങ്ങുമ്പോൾ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അവന്റെ ആത്മീക വളർച്ചയെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ ആത്മീയ വളർച്ചയിൽ അവൻ പിച്ച വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ പരിച്ഛേദന ദൈവം അവ കൽപ്പനയായിട്ട് കൊടുത്തത്. അഥവാ എട്ടാം ജനിച്ച അന്ന് തന്നെ കൊടുക്കാൻ പറയാതെ എട്ടാം ദിവസം എന്ന് പറഞ്ഞതിനൊരു പ്രസക്തിയുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ തന്റെ ആത്മീക വളർച്ചയിൽ പിച്ച വയ്ക്കാൻ തുടങ്ങുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ്, ഞാൻ പറഞ്ഞല്ലോ ഒരു മെഡിക്കൽ റീസൺ പറഞ്ഞു, വളർച്ചയെ സൂചിപ്പിക്കുകയാണ്, ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫിലേക്ക് പോകാൻ തുടങ്ങുകയാണ്, അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ എട്ടെന്ന് പറയുന്ന നമ്പറിന് നമ്മളൊക്കെ ഭയങ്കര സംഖ്യാശാസ്ത്രത്തിന്റെ ആൾക്കാരാ. ബൈബിളിൽ എവിടെയെങ്കിലും ഏഴെന്ന് കണ്ടാൽ അതിന് വലിയ അർത്ഥമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. ഈ ഏഴിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ഫോർ കംപ്ലീഷൻ, പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ് ഏഴ്. ഒരുപാട് ഏഴുകൾ ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എട്ടിന്റെ പ്രസക്തി എന്താ? ഒന്ന് മുതൽ ഏഴ് വരെ വരുമ്പോൾ ഏഴ് പൂർണ്ണതയാണ് കാണിക്കുന്നതെങ്കിൽ, എട്ട് കാണിക്കുന്നത് ഒരു പുതിയ തുടക്കത്തെയാണ്. ഏഴ് പൂർണ്ണതയെ കാണിക്കുന്നുണ്ടെങ്കിൽ, എട്ട് ഒരു പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാകുന്നത്? ദൈവമാണ് ഈ കൽപ്പനയെ നമുക്ക് തന്നത്. അത് ഓപ്ഷണൽ അല്ല, അതൊരു അടയാളമായിട്ട് തന്നതാണ്. അത് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ തുടക്കത്തെയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവോയിതലിന്റെ ആത്മീക വളർച്ചയുടെ ഒരു പുതിയ തുടക്കത്തെ കുറിക്കാൻ, ഒരു പുതിയ അനുഭവത്തെ കുറിക്കാൻ സൂചിപ്പിക്കുന്ന ഒരു വലിയ ആത്മീക അർത്ഥം ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടക്കട്ടെ. എന്താണ് ഇതിന്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്? സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഓഫ് സർക്കംസിഷൻ. ഈ പരിച്ഛേദന ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അടയാളമാണ്. അത് ആക്ഷരീകമായി ഇന്ന് നമ്മൾ അനുസരിക്കാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഒരു പുതിയ നിയമ ഉപദേശമല്ല. പക്ഷെ അത് നമ്മളെ പഠിപ്പിക്കുന്ന
വലിയ ചില ആത്മീക പ്രസക്തി അതിനുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജാതികളിൽ നിന്നും വ്യത്യസ്തരായി നിൽക്കാൻ അവരുടെ ശരീരത്തിൽ കൊടുത്തതായിരിക്കുന്ന ഒരു അടയാളമാണ് പരിച്ഛേദന എന്നുള്ളത്. നമ്മൾ ഈ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ യഹൂദന്മാർ ജാതികളെ കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്താണെന്ന് അറിയാമോ? അഗ്രചർമ്മിയായ ആ ഫെലിസ്ത്യൻ. ദാവീദ് 1 ശമൂവേൽ 17 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യനെ കുറിച്ചാണ്, ഫെലിസ്ത്യൻ എന്നല്ല പറയുന്നത്, അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ. അതിന്റെ അർത്ഥം എന്താ? ഇതൊരു വേർപാടിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇതൊരു വേറിട്ട അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ആത്മീക ജീവിതം, ക്രിസ്തീയ ജീവിതം ജാതികളുടെ ഇടയിൽ നിന്ന്, ഈ ലോകത്ത് ജീവിക്കുന്ന മറ്റു മനുഷ്യരിൽ നിന്ന് നാം വ്യത്യസ്തരാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു അടയാളമായിരുന്നു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ പരിച്ഛേദന എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ആത്മീകമായിരിക്കുന്ന പരിച്ഛേദനയാണ്. എന്താണ് ആ ആത്മീക പരിച്ഛേദന? ആ ആത്മീക പരിച്ഛേദന ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകക്കാരായി ജീവിക്കാതെ, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ ലോകത്ത് നിന്ന് വേർപെട്ടവരായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം. യേശു കർത്താവ് ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്, തന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, പിതാവേ ഇവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളുവാനല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാക്കുവാൻ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു വേർപെട്ട ഒരു ജാതിയായി, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ, വേർപെട്ടവനായി മാറി നിൽക്കുന്നവനായി ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കുമായിരുന്നു, എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം അവൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കും. എന്താണ് ഇതിന്റെ ഒരു ആത്മീക പ്രസക്തി? ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റ രക്ഷിക്കപ്പെട്ട ഒരു പുതിയ നിയമ ദൈവ പൈതലിനെ കുറിച്ചുള്ളതായ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ലോകത്തിൽ നിന്ന് വേർപെട്ടവനായി മാറി നിൽക്കുന്നവനായി, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളുമായി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായി തീരാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ഒന്നാമത്തെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്. 2, പരിച്ഛേദന സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജനനത്തെയാണ്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, റോമാലേഖനം 4:11 അബ്രഹാമിനെ കുറിച്ചാണ് പൗലോസപ്പോസ്തോലൻ അവിടെ പറഞ്ഞു വരുന്നത്. പൗലോസപ്പോസ്തോലൻ അബ്രഹാമിന്റെ നീതീകരണത്തെ കുറിച്ച് പറയുക, പറഞ്ഞു വരുമ്പോൾ 11 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അഗ്രചർമ്മത്തിൽ വെച്ച് അഥവാ അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. ഇവിടെ അബ്രഹാം പരിച്ഛേദന ഏറ്റത് താൻ നീതീകരിക്കപ്പെട്ടതിന് ശേഷമാണ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 15 ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികളെ തരും. അവിടെ എഴുതിയിരിക്കുന്നു അബ്രഹാം അത് വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. എന്നാൽ 15 അബ്രഹാം അത് വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു. 17 ദൈവം അബ്രഹാമിന് പരിച്ഛേദനയെ കുറിച്ചുള്ള കൽപ്പന കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ അതിനെ കുറിച്ച് പറയുന്ന എന്താണെന്നറിയാമോ?
അബ്രഹാം വിശ്വസിച്ചപ്പോൾ അവന് വിശ്വാസത്താൽ ലഭിച്ച നീതിയുടെ ഒരു മുദ്രയായിട്ടാണ് പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത്. അതിനൊത്തിരി അർത്ഥം പൗലോസ് അവിടെ കൊടുക്കുന്നുണ്ട്. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദന ഏറ്റത് കൊണ്ടല്ല എന്ന് പഠിപ്പിക്കാനാണ് പൗലോസ് ഈ വാക്ക് അവിടെ എഴുതിയത്. പക്ഷെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ, രക്ഷിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്ന ആ പുതുജനനത്തിന്റെ നവീകരണത്തിന്റെ വീണ്ടും ജനനാനുഭവത്തിന്റെ ഒരു അടയാളമായി അതിന്റെ ഒരു തെളിവായി ഈ ആത്മീക ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന അനുഭവത്തെ ബൈബിൾ പഠിപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 10:16 വാക്യത്തിൽ നമ്മളിത് കേവലം ശരീരത്തിന്റെ ഒരു പ്രൊസീജിയറായിട്ട് നമ്മൾ ചിന്തിക്കരുത്. ദൈവം അങ്ങനെയല്ല അത് കൊടുത്തത്. അതിന് തെളിവ് ആവർത്തന പുസ്തകമാണ്. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 10:16 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിൽ മാത്രം വരുന്നൊരു വാക്കല്ല, പഴയ നിയമത്തിൽ തന്നെ പറയുകയാണ്, നിങ്ങൾ ശരീരത്തിലല്ല, അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഈ പരിച്ഛേദന എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു സർക്കംസിഷനാണ്, ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു പരിച്ഛേദനയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ച ആ പുതുജനനത്തിന്റെ അടയാളമായി ദൈവവചനം പറയുകയാണ്. ആവർത്തനം 30:6 സമാനമായിരിക്കുന്ന ആശയം നമുക്ക് കാണുവാൻ കഴിയും. ആവർത്തനം ഡ്യൂട്രോണമി 30:16 നമ്മൾ വായിക്കുന്നു, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ, തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഇതൊരു വാഗ്ദത്തമായിട്ട് പറയുകയാണ്, ദൈവം പരിച്ഛേദന ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാണത്? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള അനുഭവത്തെ കുറിച്ച് ചിന്തിച്ചാൽ അറിയാൻ കഴിയും, എത്ര ശ്രമിച്ചാലും അവൻ ഈ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല. വിൽപവർ കൊണ്ടും സ്വന്തം കഴിവ് കൊണ്ടും ഒക്കെ ദൈവത്തെ സേവിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവം ഹൃദയത്തിൽ ചെയ്യുന്ന പരിച്ഛേദനയുടെ ഫലമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ഈ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവനെ പ്രാപ്തനാക്കുകയാണ്. യിരെമ്യാവ് 4:4 അതേ ആശയം നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ പഴയ നിയമത്തിലെ ഇത്രയും വാക്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഇത് ഹൃദയത്തിന്റെ പരിച്ഛേദന പുതിയ നിയമത്തിന്റെ ഇന്റർപ്രട്ടേഷൻ അല്ല, പഴയ നിയമത്തിലും ദൈവം അത് തന്നെ ആഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യിരെമ്യാവ് 4:4 നമ്മൾ വായിക്കുന്നതാണല്ലോ, യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ. യിരെമ്യാവ് യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ശരീരത്തിൽ പരിച്ഛേദനയേറ്റവരായിരിക്കാം, ശരീരത്തിൽ അടയാളമുള്ളവരായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഹൃദയം പരിച്ഛേദന ചെയ്യപ്പെട്ടിട്ടില്ല. ഹൃദയത്തിൽ ഒരു പുതുജനനത്തിന്റെ വീണ്ടും ജനനത്തിന്റെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യിരെമ്യാ പ്രവാചകൻ അവരോട് പ്രവചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ പുറമേയുള്ളതായിരിക്കുന്ന ആചാരത്തിനും പുറമേയുള്ളതായിരിക്കുന്ന പ്രകടനങ്ങൾക്കും അല്ല ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. പുറമേയുള്ളതായിരിക്കുന്ന നമ്മുടെ കാട്ടിക്കൂട്ടലുകൾക്കല്ല ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. ആ ദൈവം അത് പഴയ നിയമത്തിലും ദൈവം അതിനല്ല പ്രാധാന്യം കൊടുത്തത്, പുതിയ നിയമത്തിലും ദൈവം അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയണം. ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ഒക്കെ ആത്മീയത ആഘോഷിച്ചു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യഹൂദന്മാർക്ക് സംഭവിച്ച പരാജയം നമുക്ക് സംഭവിക്കരുത്. 3,
മൂന്നാമത്തെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്. ഈ പരിച്ഛേദന പുതിയ നിയമത്തിലെ സ്നാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സർക്കംസിഷൻ പോയിന്റഡ് ഫോർവേർഡ് ടു ബാപ്റ്റിസം. കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇത് വളരെ ചേർത്ത് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. കണ്ടോ, അവിടെ ഒരു പരിച്ഛേദനയെ കുറിച്ച് പറയുന്ന എന്താ? കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന, അത് ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്, അല്ലെങ്കിൽ അതിന്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ആണ് അത് പറയുന്നത്. എന്നിട്ട് പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു, നോക്കിയാട്ടെ, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ പഴയ നിയമത്തിലെ പരിച്ഛേദനയുടെ ആത്മീയ അർത്ഥത്തെ പുതിയ നിയമത്തിലെ സ്നാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. എന്താണത് സൂചിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇതൊരടയാളമാണ്. എന്തിന്റെ അടയാളമാണ്? നമ്മുടെ ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞതിലെ ഒരു അടയാളമായി ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ച ആ ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞതിന്റെ ഒരു അടയാളമായിട്ടാണ് ദൈവം നമുക്കിതിനെ തന്നിരിക്കുന്നത്. ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ പുറമേയുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയും ഹൃദയത്തിൽ ഈ ഉരിഞ്ഞു കളയൽ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം. നാലാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടട്ടെ. നാലാമത്തെ അതിന്റെ ആത്മീക അർത്ഥം, ഇറ്റ് പോയിന്റ്സ് ഫോർവേർഡ്സ് ടു ദ മോർട്ടിഫിക്കേഷൻ ഓഫ് റിമൈനിങ് സിൻ. ഇനിയും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റിയിരിക്കുന്ന ചില പാപങ്ങളെ അതിനെ നീക്കിക്കളയുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനെ നീക്കിക്കളയേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഈ പരിച്ഛേദന വിരൽ ചൂണ്ടുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ കൊലോസ്യ റോമാലേഖനം 8:13. നമുക്കറിയാം റോമാലേഖനത്തിന്റെ 6, 7, 8 അധ്യായങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ നടക്കുന്ന വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയ അഥവാ പാപത്തിന്റെ ശക്തിയുടെ മേലുള്ള ജയത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ 5 അധ്യായങ്ങളിൽ നീതീകരണമാണ് വിഷയം, രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ സോറി പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? റോമർ 8:13. ഇവിടെ നിങ്ങളുടെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവം, ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ അവന്റെ ഉള്ളിൽ ജഡമുണ്ട്. അവിടെ പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇവിടെ രണ്ട് പ്രകൃതികൾ, 2 natures ഇൻ എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനിയിൽ രണ്ട് പ്രകൃതികളുണ്ട്, രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്ന് ജഡസ്വഭാവം, 2 ആത്മീക സ്വഭാവം. അവിടെ പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അവിടെ ഉദ്ദേശിക്കുന്ന ആശയം എന്താ? തൊട്ട് മുൻപുള്ള വാക്യം 12 വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. 12 വാക്യം നമ്മളോട് പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. We are not obliged to obey the flesh. ജഡത്തെ അല്ല നമ്മൾ അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. കാരണം ജഡം നമ്മെ രക്ഷിച്ചിട്ടില്ല, ജഡത്തിന് നമ്മെ നീതീകരിക്കാൻ കഴിയുകയില്ല,
ജഡത്തിന് നമ്മെ വിശുദ്ധീകരിക്കാൻ കഴിയുകയില്ല, ദൈവത്തോട് അടുപ്പിക്കാൻ കഴിയുകയില്ല. ആത്മാവിനാൽ ആണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതൽ അവൻ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ അവൻ കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ, ഓരോ ദിവസവും നാം ഒരു പരിച്ഛേദനയുടെ അനുഭവത്തിലൂടെ തുടർമാനമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം പരിച്ഛേദന ഒരു വൺ ടൈം ഇൻസിഡന്റ് ആയിരുന്നെങ്കിൽ, ഒരു ക്രിസ്ത്യാനിക്ക് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അനുദിനം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഹൃദയത്തിന്റെ പരിച്ഛേദനയ്ക്കായി അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ദൈവം സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനം 3:5 ഈ പരിച്ഛേദനയുടെ ഒരു ഫലമായിട്ട് അവിടെ പറയാം, അല്ലെങ്കിൽ പരിച്ഛേദന സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. തുടർമാനമായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുകയാണ്. ഇന്നലെ അത് നടന്നു കഴിഞ്ഞു, ദൈവത്തിന് സ്തോത്രമെന്ന് നമുക്ക് ഇന്ന് പറയാൻ കഴിയില്ല. നമുക്കത് നിത്യതയിൽ മാത്രമേ പറയാൻ കഴിയൂ. ഇന്ന് എനിക്ക് പറയാൻ കഴിയണം, കർത്താവേ എന്റെ ദുർനടപ്പിനെ ഞാൻ മരിപ്പിക്കുന്നു, എന്നിലെ അശുദ്ധിയെ ഞാൻ മരിപ്പിക്കുന്നു, എന്നിലെ അതിരാഗത്തെ ഞാൻ മരിപ്പിക്കുന്നു, എന്നിലെ ദുർമോഹത്തെ, എന്നിലെ അത്യാഗ്രഹത്തെ, എന്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ. അതുകൊണ്ടാണ് ജഡത്തിൽ ഒരു കട്ട് ഓഫ് അവിടെ സംഭവിക്കുന്നത്. മരിപ്പിക്കുന്നതിൻ്റെ ഒരു നിഴലായിട്ടാണ് ഈ പരിച്ഛേദന, ജഡത്തെ ഉരിഞ്ഞു കളയുന്നതിൻ്റെ അടയാളം. യിരെമ്യാവ് 6:10 നമ്മൾ വായിക്കുമ്പോൾ, യിരെമ്യാവ് പ്രവചനം 6:10 എനിക്ക് വളരെ എന്നെ വളരെ ചലഞ്ച് ചെയ്തൊരു വാക്യമാണ്. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു. അവരുടെ ചെവിക്ക് പരിച്ഛേദനയില്ലായകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായിരിക്കുന്നു, അവർക്കതിലിഷ്ടമില്ല. യേശു കർത്താവ് പറഞ്ഞില്ലേ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താ പ്രശ്നം? ചെവിക്ക് പരിച്ഛേദനയില്ല, ദൈവവചനം കേൾക്കാൻ അവർക്ക് ഇഷ്ടമില്ല. പാപത്തിന്റെ സുഖത്തിലേക്കും പാപത്തിന്റെ ഭോഗങ്ങളിലേക്കും കൂടുതൽ താല്പര്യം. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ട, ദൈവം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കർത്താവേ നീ എന്നോട് ഇടപെടണമേ. പക്ഷെ എന്താ പ്രശ്നം? ചെവിക്ക് പരിച്ഛേദന ഉണ്ടാകുന്നില്ല. ശമൂവേലിന് അതുണ്ടായി. അതുകൊണ്ടാണ് ശമൂവേൽ പ്രാർത്ഥിച്ച് പറഞ്ഞത്, യഹോവയെ അരുളി ചെയ്യണമേ, അടിയനിതാ കേൾക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഇത് സംഭവിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പരിച്ഛേദനയുടെ അടയാളം, സർക്കംസിഷൻസ് എവിഡൻസ് സീൻ ഇൻ ഒബേയിങ് ഗോഡ്സ് ലോ. പരിച്ഛേദനയുടെ തെളിവ് ദൈവവചനത്തെ, ദൈവിക പ്രമാണത്തെ അനുസരിക്കുന്നതിലാണ്. റോമ ലേഖനം 2:25 25-29 വാക്യങ്ങൾ, നമ്മൾ ഈ ഭാഗം 28-29 വാക്യങ്ങൾ ആദ്യമേ വായിച്ചതാണ്. 25-29 വാക്യങ്ങളിൽ ഈ പരിച്ഛേദനയുടെ തെളിവ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ നമ്മളെ പൗലോസ് അപ്പോസ്തലൻ വളരെ പ്രധാനപ്പെട്ട ചില ആത്മീക സത്യങ്ങൾ ഗ്രഹിപ്പിക്കുകയാണ്. ഒന്ന്, ഈ പരിച്ഛേദന ഏറ്റു,
പക്ഷെ ദൈവഹിതത്തെ അന്വേഷിക്കുകയോ ദൈവവചനത്തെ അനുസരിക്കുകയോ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് 25 വാക്യത്തിൽ പറയുന്നത്, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ശരീരത്തിൽ ഈ പരിച്ഛേദനയുണ്ട്, പക്ഷേ ജീവിതത്തിൽ ദൈവവചനത്തോട്, ദൈവിക പ്രമാണത്തോട്, ദൈവഹിതത്തോട് പ്രതിപത്തിയില്ല. അങ്ങനെയുള്ള ഒരുവന്റെ ജീവിതത്തെ നോക്കിയിട്ട് പൗലോസ് അപ്പോസ്തലം പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിന്റെ പരിച്ഛേദന കൊണ്ട് ഒരു പ്രയോജനം ഇല്ല. പ്രിയപ്പെട്ടവരെ, പരിച്ഛേദന പുറമേയുള്ള ഒരാചാരമായിട്ടാണ് യഹൂദൻ കണ്ടത്. അനേക ക്രിസ്ത്യാനികളും ആത്മീക ജീവിതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടുതൽ പ്രസക്തി കണ്ടെത്തുകയും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആ ദൈവവചനത്തെ സ്നേഹിക്കാതെ, ദൈവവചനം പഠിക്കാതെ, ദൈവവചനം ധ്യാനിക്കാതെ ജീവിക്കുകയാണ്. ഒരു ദൈവദാസൻ ഇതിനെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ തന്റെ ശരീരം മുഴുവൻ ക്യാൻസർ പിടിപെട്ടിട്ട് പറയുകയാണ്, എന്റെ തള്ളവിരലിന് ഇപ്പോഴും നല്ല ചലനമുണ്ട് എന്ന് പറയുന്ന പോലെയേ ഉള്ളൂ. ഒരു വിരൽ മാത്രം സൗഖ്യത്തോടിരിക്കുന്നു, പക്ഷെ ശരീരം മുഴുവൻ ക്യാൻസർ പടർന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ അനുഭവം ഇങ്ങനെയാണ്, പാപത്തെ ഉരിഞ്ഞു കളയാതെ, ജഡമോഹത്തെ ഉരിഞ്ഞു കളയാതെ ആചാരങ്ങളിലൂടെ നാം പോയാൽ അത് പ്രയോജനരഹിതമാണ്. രണ്ടാമതായി അവിടെ പറയുന്ന മറ്റൊരു കാര്യം, പരിച്ഛേദന ഏറ്റു എന്നാൽ ദൈവിക പ്രമാണത്തോട് പ്രതിപത്തിയില്ല. അവരോട് പറയുകയാണ്, നിങ്ങളെ പരിച്ഛേദന ഏൽക്കാത്തവരായിട്ടാണ് പരിഗണിക്കുന്നത്. അഗ്രചർമ്മി ന്യായ പ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ, verse 26, അവന്റെ അഗ്രചർമ്മം പരിച്ഛേദനയെന്ന് എണ്ണുകയില്ലയോ? 25 വാക്യത്തിൽ പറഞ്ഞു, ന്യായ പ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. പരിച്ഛേദന ഏറ്റു, പക്ഷേ ന്യായ പ്രമാണം ലംഘിക്കുന്ന ഒരുവനെ കുറിച്ച് പറയുകയാണ്, നിന്നെ പരിച്ഛേദന ഏൽക്കാത്തവരുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുന്നത്. എത്ര വലിയൊരു ആത്മീയ സത്യമാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഇതൊക്കെ ചെയ്തിട്ടും, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൂട്ടിയിട്ടും ഹൃദയത്തിനകത്തെ ആ പരിച്ഛേദന സംഭവിക്കുന്നില്ലെങ്കിൽ, നീ പരിച്ഛേദന ഇല്ലാത്തവനായി ദൈവം നിന്നെ പരിഗണിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഒരു വിജാതീയൻ അല്ലെങ്കിൽ പരിച്ഛേദന ഏൽക്കാത്തവൻ, 27 വാക്യത്തിൽ പറയുന്നതാണല്ലോ, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ, യഹൂദനല്ലാത്തവൻ, പരിച്ഛേദന ഏൽക്കാത്തവൻ, ന്യായ പ്രമാണം അനുഷ്ഠിക്കുന്നെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായ പ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കയില്ലയോ? 26 വാക്യം, അഗ്രചർമ്മി ന്യായ പ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? എന്താ അതിന്റെ അർത്ഥം? പരിച്ഛേദന ഏറ്റിട്ടില്ല, പക്ഷെ ദൈവത്തെ അനുസരിക്കുന്നു, ദൈവവചനത്തെ സ്നേഹിക്കുന്നു, അവനെ പരിച്ഛേദന ഏറ്റവനായിട്ട് കണക്ക് കൂട്ടും. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിലായി, പരിച്ഛേദന ഏൽക്കാത്തവൻ പരിച്ഛേദന ഏറ്റവനെ വിധിക്കും. അൺസർക്കംസൈസ്ഡ് ജെന്റൈൽസ് ഹു ഒബേ ദ ലോ വിൽ ആക്ച്വലി കണ്ടം യു, സർക്കംസൈസ്ഡ് ജ്യൂസ് ഹു ആർ ലോ ബ്രേക്കേഴ്സ്. ദൈവവചനത്തെ ലംഘിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കാത്തവനെ അഗ്രചർമ്മിയായവൻ, ഹൃദയത്തിൽ പരിച്ഛേദനയുണ്ട് പക്ഷെ ശരീരത്തിൽ അഗ്രചർമ്മിയായവൻ, ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ഇന്ന് നാം പഠിച്ചതിന്റെ രത്ന ചുരുക്കം എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കാത്ത പുതുക്കം,
നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കാത്ത നവീകരണം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സംഭവിക്കാത്ത ആത്മീയ അനുഭവം പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, പാട്ടുപാടുന്നത് കൊണ്ടോ, പ്രസംഗിക്കുന്നത് കൊണ്ടോ, പഠിപ്പിക്കുന്നത് കൊണ്ടോ, പല കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ പ്രയോജനമില്ലാതായി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഹൃദയത്തിനകത്ത് ഹൃദയത്തിന്റെ പരിച്ഛേദന, അതൊരടയാളമാണ്. ശരീരത്തിൽ യഹൂദൻ പരിച്ഛേദന ഏറ്റതൊരു അടയാളമായിരുന്നു. അത് ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പുതുക്കത്തിന്റെയും നവീകരണത്തിന്റെയും അടയാളമാണ്. ഒരു പുതിയ തുടക്കത്തിന്റെ അടയാളമാണ്. നമ്മളത് കണ്ടു. എട്ടാം നാളിൽ പരിച്ഛേദന ഏൽക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ സംഭവിച്ച ആ പുതുക്കത്തിന് ശേഷം അവൻ വീണ്ടും തന്റെ ശരീരത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞുകളഞ്ഞ് ശരീരത്തെ മരിപ്പിക്കുന്ന, ജഡത്തിന്റെ പ്രവൃത്തികളെ നീക്കിക്കളയുന്ന ആത്മീക വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരടയാളം. കർത്താവെ, രക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ, പക്ഷേ ഈ പുതിയ തുടക്കം എന്നിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അതിനൊരു തുടക്കം കുറിക്കാൻ, ഇന്ന് എന്റെ ഹൃദയ പരിച്ഛേദന ഏൽക്കുന്ന എട്ടാം നാളായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇതാ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഇത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞതാണ്. ദൈവം എന്നോട് വളരെ കൃത്യമായി എന്നോട് ഇടപെട്ട, എന്നോട് സംസാരിച്ചൊരു വിഷയമാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിർത്തരുത്. രക്ഷിക്കപ്പെട്ടതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കരുത്. രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെ ജീവിതത്തിലെ തുടർമാനമായ വിശുദ്ധീകരണത്തിന്റെ അടയാളമായി ഹൃദയ പരിച്ഛേദന അനുദിനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് കർത്താവെ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയാം. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ രക്ഷിക്കപ്പെട്ട അനേകരുടെ ജീവിതത്തിൽ ഒരു പുതുക്കം സംഭവിക്കുന്നില്ല, സ്വഭാവത്തിനൊരു മാറ്റം സംഭവിക്കുന്നില്ല, ആ വിഗ്രഹാരാധന അത്യാഗ്രഹം നീങ്ങിപ്പോകുന്നില്ല, ദുർനടപ്പ് ഇപ്പോഴും ശരീരത്തിൽ വസിക്കുകയാണ്. ആ ജഡത്തിന്റെ അഗ്രചർമ്മത്തെ മുറിച്ചു നീക്കാൻ ഹൃദയത്തിൽ അത് ആക്ഷരീകമായി സംഭവിക്കാം. കർത്താവെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഹൂദനെ പോലെ പുറമേ നമ്മൾ കാണിക്കുന്നതിലും കാണിച്ചു കൂട്ടുന്നതിലുമല്ല, നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമാണ്. ആ ഹൃദയ പരിച്ഛേദന അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. ഏറ്റവും ഒടുവിൽ റോമർ 2:29 പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. എന്താ കാരണം? ഇത് ഹൃദയത്തിൽ സംഭവിച്ചതാണ്. പുറമേയുള്ള മനുഷ്യൻ ഒരുപക്ഷെ ഈ നമുക്കറിയാം പരിച്ഛേദന എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രൈവറ്റ് പാർട്ടിലാണ് സംഭവിക്കുന്നത്. ഹൃദയത്തിന്റെ പരിച്ഛേദന അവന്റെ ഹൃദയത്തിൽ സംഭവിക്കുന്ന, അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ആ വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. ഒരുപക്ഷെ അയൽക്കാർ കാണണമെന്നില്ല, അതിന്റെ അടയാളങ്ങൾ കണ്ടേക്കാം. ഹൃദയത്തിനകത്ത് സംഭവിക്കുന്ന ആ പരിച്ഛേദനയ്ക്ക് ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റവരായി ഹൃദയ പരിച്ഛേദന ഞങ്ങളുടെ ആത്മീയ അനുഭവമായി ചെയ്യുക. ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുടെ അവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യം. ദൈവവചനത്താൽ വിശുദ്ധരായി തീരുവാൻ രാത്രി ദൈവം നമ്മളെ സഹായിക്കും. ഒരുമിച്ച് ചേർന്ന് ഞങ്ങളോടൊപ്പം
അവരിൽ പാടുന്ന കർത്താവിന്റെ മക്കളോട്.